നമസ്കാരം ഇന്ന് മലയാളി സമൂഹത്തിന് ലവ് ജിഹാദ് എന്ന് കേട്ടാലും ഫുഡ് ജിഹാദെന്ന് കേട്ടാലും ഒക്കെ എന്തിനാണ് എന്ന് മനസ്സിലാവും അതേപോലെ തന്നെ മലയാളികൾ പതുക്കെ പരിചയിച്ച് വരുന്ന മറ്റൊരു വാക്കാണ് ഡ്രഗ് ജിഹാദ് എന്നത് ഈ അടുത്ത കാലത്താണ് ലവ് ജിഹാദ് ഇത്രയേറെ കോളൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമായതും എങ്കിലും ഇത് ഒരു ഒൻപത് വർഷത്തിന് മുൻപ് തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം ഇതിനെപ്പറ്റി വളരെ ദീർഘമായ രീതിയിൽ തന്നെ ലേഖന ലേഖനങ്ങൾ എഴുതിയിരുന്നു അതുപക്ഷേ വേണ്ടത്ര രീതിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല ആ ലേഖനങ്ങൾ അത് ആ ഒരു മാസികയായിരുന്നു ആ മാസികയായിട്ട് അച്ചടിച്ചിറങ്ങിയപ്പോൾ തന്നെ ഈ ജിഹാദികളെ അത് കൂട്ടത്തോടെ വാങ്ങി നശിപ്പിച്ച് കളി ചെയ്തു എന്തായാലും ഇപ്പോൾ വളരെ വൈകിയെങ്കിലും ഈ ലൗ ജിഹാദിനെ പറ്റി സമൂഹത്തിലെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മത മതക്കാർക്കും ഹൈന്ദവർക്കും ഈ ലൗ ജിഹാദിനെ പറ്റിയും ഇതിൻ്റെ ലക്ഷ്യം എന്തതിനെ പറ്റിയും മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ സമുദായ നേതാക്കളും അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാരെല്ലാം കൂടെ ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അവരുടെ സമൂഹത്തിലെ സ്ത്രീകളെ പെൺകുട്ടികളെ ഇതിനെപ്പറ്റി ബോധവൽക്കരണമൊക്കെ നടത്തുകയും ചില ക്ലാസ്സുകളൊക്കെ ചില ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ക്രിസ്ത്യൻ സഭകളുമൊക്കെ ചേർന്ന് ചില ലവ് ജിഹാദിനെതിരെ അതിനെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി അവരുടെ സഭയ്ക്ക് കീഴിലുള്ള അവരുടെ പെൺകുട്ടികളെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ ലൗജിഹാദിനെ നേരിടണം എന്നതിനെ പറ്റിയൊക്കെയുള്ള ചില ക്ലാസ്സുകളൊക്കെ അവർ അവരുടെ മത മതപഠന കേന്ദ്രങ്ങൾ അതുമൊക്കെ മുൻകൈയ്യെടുത്ത് അവരിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഏറ്റവും പുതിയതൊന്നുമല്ല ഇതൊക്കെ ഒരുപാട് വർഷത്തെ ശരിക്കും പറഞ്ഞാൽ ആ ചെയ്തിട്ട് പതുക്കെ പതുക്കെ അവർ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിങ്ങനെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി തിരിച്ചറിവ് വരുമ്പോഴേക്കും അവർ പുതിയ ആ മേഖലയിലേക്ക് കടക്കും അങ്ങനെ പുതിയൊരു മേഖലയിലേക്ക് അവർ കടന്നിരിക്കുകയാണ് അത് അത് മതപരിവർത്തനത്തിന് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തി ഡ്രഗ് ലവ് ജിഹാദുമായിട്ടാണ് മത മൗലികവാദികൾ ഇപ്പോൾ ഇറങ്ങി തീർച്ചയായിട്ടും എല്ലാ മുസ്ലീങ്ങളും ഒന്നും ഇങ്ങനെ നടക്കുന്നവരല്ല വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് പക്ഷേ അവർ അത്യന്തം അപകടകാരികളാണ് ഈ ലവ് ജിഹാദിനെതിരെ ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയപ്പോൾ പെൺകുട്ടികളെ നശിപ്പിക്കാൻ പുതിയ മേഖലകൾ അവർ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ജിഹാദികൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ റേപ്പ് ജിഹാദുണ്ട് ഡ്രഗ് ലവ് ജിഹാദുണ്ട് മയക്കമരുന്നതിന് അടിമകളാക്കി തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് ഇരയാക്കുകയും തുടർന്ന് മതപരിവർത്തനം നടത്തുകയും അവരെ ഉപയോഗിച്ചു പുതിയ പെൺകുട്ടികളെ വലയിലാക്കുകയും ഒപ്പം ഇവരെ മയക്കുമരുന്ന് വിൽപ്പനയുടെ കണ്ണികളെ ആക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ ഇപ്പോൾ അനുവർത്തിച്ചു കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണോന്ന് ചില ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ നമ്മുടെ സ്വന്തം ഈ ദൈവത്തിൻ്റെ നാട്ടിൽ തന്നെ നടന്ന ചില കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ ഐ ടി തൊഴിൽ കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങൾ ഇവ കേന്ദ്രീകരിച്ചാണ് ഈ ജിഹാദികൾ വലവിരിക്കുന്നത് ആദ്യ വടിയായി പെൺകുട്ടികളെ വീക്കെൻഡുകളിൽ നടത്തപ്പെടുന്ന റേവ് പാർട്ടികൾക്കായി ഫ്രീ ആയി കൊണ്ടുപോകുന്നു അന്ന് അവിടെ വെച്ച് പാർട്ടിയുടെ ഡാൻസുകൾക്കിടയിൽ മയക്കുമെന്ന് നൽകപ്പെടും അതോടുകൂടി തീരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതവും ഒപ്പം ഒരു കുടുംബത്തിൻ്റെ തകർച്ചയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ ശേഷം കഴിക്കാൻ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കഴിപ്പിച്ച ശേഷം ഹോസ്റ്റൽ കൊണ്ടുവിടുന്നു മൂന്ന് നാല് ദിവസങ്ങൾ കഴിയുന്നതോടെ ഈ കുട്ടികൾ ഇതിന് അടിമകളായി മാറിക്കഴിയും പിന്നെ ജിഹാദികൾ പറയുന്നത് അനുസരിക്കും വിളിക്കുന്നിടത്ത് ചെല്ലും ആവശ്യപ്പെടുന്നത് എല്ലാം ചെയ്യും ഇവരെ ഉപയോഗിച്ച് പുതിയ കുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നു അതോടൊപ്പം ശാരീരികമായി ഉപയോഗിക്കുകയും അവ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി കുടുംബത്തെയും കൊടുക്കുന്നു നാണക്കേട് ഭയന്ന് കേസിനും പോകില്ല ഇവരുടെ വലയിൽപ്പെട്ടാൽ പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല തിരിച്ചു വരാൻ തയ്യാറായാൽ ചിലപ്പോൾ കൊല്ലപ്പെടാം ഇവരുടെ ഗണിയിൽപ്പെട്ട് മയക്കുമരുന്നതിന് അടിമയായി മതപരിവർത്തനം ചെയ്യപ്പെട്ട കുട്ടി തിരിച്ചു വരാൻ തയ്യാറാണെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഗോവയിലെ റിസോർട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ വാഗമണ്ണിൽ നടത്തിയ നിശാ പാർട്ടിയിൽ പോലീസ് പിടികൂടിയത് ഇരുപത് വയസ്സിന് താഴെയുള്ള ഇരുപത്തിനാല് പെൺകുട്ടികളെയാണ് ഇതിൽ ഇരുപത്തിമൂന്ന് പെൺകുട്ടികളും ഹൈന്ദവരായിരുന്നു ഒരാൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും നോക്കുക ഇവിടെ തന്നെ ശിഥിലമായ കുടുംബങ്ങൾ ഇരുപത്തിനാലെണ്ണമാണ് പിടികൂടിയ പുരുഷന്മാരെല്ലാവരും മുപ്പത് വയസ്സിൽ താഴെയുള്ള വിവാഹിതരായ ജിഹാദി ചെറുപ്പക്കാരായിരുന്നു വാഗമണ്ണിൽ പാർട്ടി സംഘടിപ്പിച്ചവർ ഒരു മാസത്തിനിടയിൽ മൂന്നാറിലും കൊച്ചിയിലും പാർട്ടി നടത്തിയിരുന്നു എന്നാൽ വാഗമണ്ണിലെത്തിയ പെൺകുട്ടികൾ എല്ലാവരും ആദ്യമായി വന്നവരായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി തിരൂരിൽ പിടികൂടിയത് ആറ് ജിഹാദി ചെറുപ്പക്കാരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് മൂന്ന് ഹൈന്ദവ പെൺകുട്ടികളും കൊച്ചിയിൽ പിടികൂടിയതും ജിഹാദികളുടെ മതക്കാരിയല്ലാത്ത പെൺകുട്ടി ഇതൊക്കെ പിടിക്കപ്പെടുന്നതിൽ ചില വാർത്തകൾ മാത്രം അപ്പോൾ പിടിക്കപ്പെടാതെ എത്ര എണ്ണം ഉണ്ട് എന്ന് ഓർക്കുക ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് രഹസ്യമായി രഹസ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടത്തപ്പെടുന്ന പാർട്ടികൾ മഹാബലിപുരം മേട്ടുപാളയം മാംഗ്ലൂർ ഗോവ ഇവിടങ്ങളൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടികളിലും മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് ജിഹാദികൾ തന്നെയാണ് സ്വന്തം സ്ത്രീകളെ ദീനും ദുനിയാവും പറഞ്ഞ് പേടിപ്പിച്ച് കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിലിരുത്തിയിട്ടാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് എന്നോർക്കുക പെൺമക്കൾ ലീവിന് വീട്ടിൽ വന്നാൽ അവർ പെട്ടെന്ന് തിരികെ പോകാൻ തിരുക്കം കാട്ടുക വീട്ടിലേക്ക് വരാൻ മടി കാണിക്കുക വീട്ടിൽ വന്നാൽ മുറിയിൽ തനിച്ചിരിക്കുക അമിതമായ ഉറക്കം ഇടയ്ക്കിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഭക്ഷണത്തോട് മടുപ്പ് ഇവ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക എല്ലാറ്റിനുമുപരി അവളുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക ഈ ജിഹാദി മയക്കുമരുന്ന് റാക്കറ്റിനെതിരെ മാതാപിതാക്കളും സംഘടനകളും മതനേ നേതൃത്വങ്ങളും രംഗത്ത് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ തന്നെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഒരു പഴുതടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒൻപത് പുതിയ പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം നമ്മുടെ പെൺകുട്ടികളും അതുവഴി ഓരോ കുടുംബങ്ങളുടെയും ശിഥിലീകരണം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരിക തന്നെ വേണം വെബ് ഡെസ്ക് തത്ത്വമൊ